புலரிக்காய் மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சின்னும் பிரசாதமேகும் தெய்வமே அங்கே மகிமாவித்ர மனோஜ்ஞம் பிதாவின்றேயும் புத்திரன்றேயும் பரிசுத்தாத்மாவின்றேயும் நாமத்தில் ஆமே. கர்த்தாவின் ஏற பிரியப்பட்டவரே, குட்னஸ் டிவி நீங்களுக்கு வேண்டி ஒருக்கிற ஈ பிரபாத விருந்திலேக்கு நீங்களே எல்லாவரையும் ஸ்நேகபூர்வம் ஸ்வாகதம் செய்யுங்க. നമുക്ക് പ്രാർത്ഥിക്കാം ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ നന്മകളും കൃപകളും ഒഴുകാനായിട്ട്. ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സ്വകാര്യ ജീവിതങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളും ദൈവ അനുഗ്രഹം കൊണ്ട് നിറയാൻ നമുക്ക് കണ്ണുകളൊക്കെ അടച്ച് പ്രാർത്ഥിച്ചിരിക്കാം. ആത്മാവിൻ്റെ കണ്ണ് നമുക്ക് തുറക്കാം, ദൈവത്തെ കാണാൻ. വിൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഇപ്രകാരമാണ് പറയുക: വെളിച്ചത്തെ ദൈവം പകലെന്നും ഇരുട്ടിനെ ദൈവം രാത്രിയെന്നും വിളിച്ചു. അങ്ങനെ പ്രഭാതങ്ങളും രാത്രികളും ഉണ്ടായി. പകലും രാത്രിയുമല്ലേ ഒരു ദിവസത്തെ സൃഷ്ടിക്കുക? ഇന്ന് നമ്മൾ പ്രഭാതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രഭാതങ്ങളുടെ ആ മഹനീയത നമുക്ക് മനസ്സിലാക്കാൻ അനുഭവിക്കാനും പറ്റും. വെളിച്ചത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുക. നമ്മളിന്ന് ഒരു ജീവിതം ആരംഭിക്കുന്നു ഇവിടെ, ഒരു ദിവസം ആരംഭിക്കുന്നു ഇവിടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. അവിടുന്ന് തൻ്റെ പ്രകാശം കൊണ്ട് നാം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെയൊക്കെ പ്രകാശിപ്പിക്കട്ടെ. പ്രകാശമേ നയിച്ചാലും പ്രകാശമേ നയിച്ചാലും ചേർന്ന് പാടാം. പ്രകാശമേ നയിച്ചാലും പ്രകാശമേ നയിച്ചാലും ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ എല്ലാം നമ്മൾ വ്യക്തമായിട്ട് കാണും. ഒരന്ധകാരവും കടന്നു വരാതിരിക്കാൻ, അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാതിരിക്കാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ വെളിച്ചം ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ അന്ധകാരത്തിൻ്റെ വഴികളിലൂടെ ആരെങ്കിലും ജീവിക്കുന്നുവോ, നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ പരിചയത്തിലോ ബന്ധത്തിലോ, അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും മാനസാന്തരപ്പെടാൻ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ സമർപ്പിക്കാം. എല്ലാവരും കർത്താവിനെ അറിയട്ടെ. എല്ലാവരും വെളിച്ചത്തിലേക്ക് നന്മയിലേക്ക് വരട്ടെ.
ഈ ശുശ്രൂഷയുടെ മാതാവ് പരിശുദ്ധ അമ്മേ, പാപികളായ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവര്, നമ്മൾ ഇന്ന് വചനഭാഗം എടുക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങളാണ്. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. വിശേഷണങ്ങളാണ്, ദൈവത്തിൻ്റെ വിശേഷണങ്ങളാണ് പറയുക. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാകുന്നു. കോപിക്കുന്നതിൽ വിമുഖനാണ് ദൈവം, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. കർത്താവിനെ കവച്ചു വയ്ക്കാൻ ആർക്കും സാധിക്കില്ല. അത്രയും ഉദാരവാനായിട്ട് സ്നേഹിക്കുകയും തൻ്റെ വാക്കുകളിൽ വിശ്വസ്തനുമാണ് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ തിരുവചന ഭാഗം വായിക്കുമ്പോൾ നമുക്കൊരുപാട് സംരക്ഷണം ആവശ്യമുണ്ട്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെല്ലാവരും, ഏത് നിരീശ്വരവാദിയുടെ ദൈവമുണ്ട്, പക്ഷേ അവൻ ആ ദൈവത്തെ അറിയുന്നില്ല എന്നുള്ളതാണ് അവൻ്റെ കുഴപ്പം. എപ്പോഴെങ്കിലുമൊക്കെ അറിയും ദൈവമുണ്ടെന്ന്. അങ്ങനെ തമ്പുരാൻ ഒരുപാട് പേരെ തന്നിലേക്ക് കൊണ്ടുവന്നിട്ടില്ലേ? ചില നിമിഷങ്ങൾ ഒന്നുമില്ലെന്നും പറഞ്ഞ് നടന്ന ആളുകളെയൊക്കെ ദൈവം ചില പിടിച്ച് കുലുക്കി അവരുടെ ഉള്ളിലെ ദൈവത്തെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തി. എത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തമ്പുരാൻ എന്തുമാത്രം സ്നേഹസമ്പന്നം, കരുണാനിധിയും കൃപാനിധിയും വാഗ്ദാനങ്ങൾ വിശ്വസ്തനുമാണെന്നൊക്കെ അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിച്ചറിയേണ്ടവരാണ്. അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളെ അതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നില്ല. നമ്മുടെ പല അനുഭവങ്ങളും ദൈവത്തെ അറിയാനുള്ള വഴികളായി നിങ്ങളും ഞാനും പലപ്പോഴും ഉപയോഗിക്കുന്നില്ലെന്നുള്ള നമ്മുടെ തെറ്റ്. ഇവിടെ നമുക്ക് ചില കാര്യങ്ങളിലേക്കൊക്കെ പോകണം. ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക. നമ്മളോട് വിശ്വസ്തനാണ് ദൈവം. അവൻ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ നിർബന്ധമായിട്ടും ചെയ്തിരിക്കും. ഒട്ടും സംശയിക്കേണ്ട. ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ അനുഭവങ്ങളിലേക്ക് നമുക്ക് പിന്തിരിഞ്ഞ് നോക്കണം. അപ്പോൾ പലതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സങ്കീർത്തനം 91 ഈ പ്രഭാത പ്രാർത്ഥന ചൊല്ലുന്നതാണ്. അത് നമ്മൾ ആവർത്തിച്ചൊല്ലണം. അത്യുന്നതിൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന് തന്നെ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആ സങ്കീർത്തനം അവൻ്റെ വിശ്വസ്തത പരിച്ച പോലെ നമ്മുടെ മുമ്പിലുണ്ട് എന്നാണ് പറയുക. അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം എന്നൊക്കെ പറയുന്നത് നമുക്ക് എപ്പോഴും ഉള്ളതാണ്. പണ്ടുകാലത്ത് യുദ്ധമെന്നൊക്കെ പറയുന്നത് ഒരുത്തൻ വാളുകൊണ്ട് വെട്ടും, വേറൊരുത്തൻ പരിചുകൊണ്ട് തടയും, അങ്ങനെ ആയിരുന്നല്ലോ. എന്നിട്ട് അവസാനം കൂടുതൽ ബലമുള്ള ഇല്ലാത്തവനെ വെട്ടി നുറുക്കിയിടും. ഇതായിരുന്നു പഴയ യുദ്ധം. അതുകൊണ്ടാണ് പറയും ദൈവം എനിക്ക് പരിചയമാണെന്ന്. ഏതിൻ്റെ മുമ്പിലും തടഞ്ഞു നിൽക്കാൻ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റും. അതുകൊണ്ട് ദൈവം എനിക്ക് എൻ്റെ പരിചയം കോട്ടയും ഒക്കെയാണെന്നാണ് പറയുക. അങ്ങനെ ദൈവം എല്ലാ കാര്യത്തിലും നമ്മുടെ വിശ്വസ്തനാണ്, വിശ്വസ്തത പാലിക്കും എന്ന് അവൻ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യവുമാണ്. ഈ വിശ്വസ്തത നമുക്ക് ദൈവത്തിന് തിരികെ കൊടുക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന്. ദൈവത്തോട് വിശ്വസ്തരായി ജീവിക്കുക. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളോട് വിശ്വസ്തരായി ജീവിക്കുക. ദൈവകുറവ് ഒഴുകാനുള്ള ഏറ്റവും മനോഹരമായ വഴി അതാണ് നമ്മൾ തിരിച്ചറിയുക. പക്ഷെ ക്രിസ്തുവിന് ശിഷ്യന്മാർ പലരും വിശ്വസ്തരായിരുന്നില്ല. ഒരുത്തനെ നമുക്കറിയാം, നമ്മൾ അവനെ കുറ്റപ്പെടുത്തി അവരെപ്പോഴും പറയാം, യൂദാസിനെ. അവൻ്റെ ഉള്ളിൽ അന്ധകാരം കയറി, അവിശ്വസ്തയുടെ അന്ധകാരമായി കയറിയത്. അവസാനം പെസഹ ഊട്ടിശാലയിൽ നിന്ന് അവനിറങ്ങിപ്പോയപ്പോൾ അന്ധകാരമായിരുന്നുവെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അവിശ്വസ്തയുടെ അന്ധകാരം അവൻ്റെ മനസ്സ് നിറഞ്ഞു. അവൻ പോയിട്ട് വരുന്നത് എങ്ങനെയാണ്? പന്തവും കൊളുത്തിയാ വരിക. അതാണ് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിലെന്ന് പൗലോസ് അപ്പോസ്തലൻ 1 Cor 11:23 പറയുക. അന്ധകാരത്തിൻ്റെ രാത്രിയാണ്, അവിശ്വസ്തയുടെ രാത്രിയാണ് ആ രാത്രി എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇത് നമുക്കൊരു വലിയ താക്കീത് പോലെ നിൽക്കുന്നതാണ്. ഒത്തിരി കഥകളെ നമ്മളിങ്ങനെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 21:39 വായിക്കുമ്പോൾ വാക്ക് പാലിക്കാത്ത അവിശ്വസ്ത കാണിച്ച കരാറുകാരെ നമ്മൾ കാണുന്നുണ്ട്.
മുന്തിരിത്തോട്ടം കരാറിലെടുത്തിട്ട് അവസാനം എന്ത് ചെയ്തു? കൊടുത്തില്ല ഉടമസ്ഥനൊന്നും. അവൻ്റെ ഭൃത്യന്മാരെ തല്ലി ഓടിച്ചു. അവസാനം അവൻ്റെ മകനെ പോലും കൊല്ലുകയായി. കരാറുകൾ, അവിശ്വസ്തതയില്ലാത്ത കരാറുകാർ. നോക്കണം, ഇന്നും ഉണ്ട് ഇങ്ങനെയൊക്കെ വാഗ്ദാനങ്ങളൊക്കെ ലംഘിക്കുന്ന വ്യക്തികൾ, നിറവേറ്റാത്ത ആളുകൾ, ചതിവും വഞ്ചനയും കാണിക്കുന്നവർ. ഇവരൊക്കെ ഈ വിശ്വസ്തതയുടെ മുമ്പിൽ പരാജയപ്പെടുന്ന ആളുകളാണ്. പിന്നീട് നമ്മൾ കാണുന്നില്ലേ ഇതുപോലെ 24-ാമത്തെ അധ്യായത്തിന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ട് നിറവേറ്റാത്ത ആളുകൾ? 24-ാമത്തെ അധ്യായത്തിൽ 45 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം, യജമാൻ ഒരു ഭൃത്തിനെ ഏൽപ്പിച്ചു വീട്ടുകാര്യങ്ങളൊക്കെ അവനെ ചെയ്ത്. എന്നിട്ട് യജമാൻ ദൂരയാത്രയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെയൊക്കെ തല്ലാനിടിക്കാനും കള്ളുകുടിക്കാനും ഉള്ള തോന്നിയാസൊക്കെ നടത്തി അവൻ അങ്ങനെ ജീവിച്ചു. യജമാനും വന്നവനെ ശിക്ഷിച്ചു, കാരണം അവൻ്റെ ദുഷ്കൃത്യങ്ങളെക്കുറിച്ച് കൂട്ടുകാർ പറഞ്ഞു കൊടുത്തു. വിശ്വസ്തതയില്ലാത്ത ഭൃത്യൻ. അവസാനം നമ്മൾ കാണും നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ എന്നും പറഞ്ഞ് യജമാനൻ ഭൃത്യനെ അഭിനന്ദിക്കുന്നു. നമ്മൾ കാണുന്നില്ലേ അവന് ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടെ വിശ്വസ്തതയോടെ ചെയ്തു. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമുക്ക് ധ്യാന വിഷയങ്ങളാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളും ഉത്തരവാദിത്ത കടമകളൊക്കെ അതിനു മുമ്പിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അത് നിറവേറ്റാൻ പറ്റുമോ? ഒരു ചെറിയ കാര്യം ഏറ്റെടുത്താൽ അതിനു വേണ്ടി ത്യാഗം സഹിക്കാതെ എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അത് കുടുംബത്തിലും കാണാം, സാമൂഹിക വേദികളും കാണാം, ഔദ്യോഗിക രംഗങ്ങളും കാണാം. ഇതൊക്കെ നമ്മൾ കണ്ടറിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ അവരെയൊക്കെ കുറ്റം പറഞ്ഞ് പഠിച്ചു വിരിക്കും. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം എന്താ? ഈ വിശ്വസ്തതയുടെ മേഖലയിൽ നമുക്ക് വരുന്ന പരാജയങ്ങളൊക്കെ മരണമാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പസ്തോല പ്രവർത്തനം 5-ാമത്തെ അധ്യായം വായിക്കുമ്പോഴാണ്. അവിടെ ഒരു അനന്യായുമുണ്ട്, ഒരു സഫീറായുമുണ്ട്, ഭാര്യയും ഭർത്താവും. ഭാര്യ സൂത്രം പറഞ്ഞു കൊടുത്തു, തട്ടിപ്പ് പറഞ്ഞു കൊടുത്തു. പാവപ്പെട്ട പെൺകോന്തനായ ഭർത്താവ് അത് കേട്ടു. ദൈവത്തിന് സഭയ്ക്ക് അർപ്പിക്കാമെന്ന് പോയി വ്രതമെടുത്ത വ്യക്തികൾ പത്രോസിൻ്റെ അടുത്ത് പോയി ഇതൊക്കെ പറഞ്ഞിട്ട് വന്നതാ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പെൺചൊല്ല് കേട്ട് അയാൾ അതിനകത്ത് പകുതി പണം മാറ്റി വെച്ചിട്ട് പകുതിയും കൊണ്ട് പത്രോസിൻ്റെ അടുത്തിട്ട് പോയി. ഈ പത്രോസ് അപ്പോസ്തലൻ ദർശനം വരെ ഉണ്ടായിരുന്നെന്നേ അദ്ദേഹം കണ്ടുപിടിച്ചു. എന്നിട്ട് അനന്യയോട് ചോദിച്ചു, ഇത്രയും പൈസയ്ക്കാണോ നിങ്ങളിപ്പോൾ സ്ഥലം വിറ്റത്? ഇവിടെ വന്ന് എന്നോട് തട്ടിപ്പൊക്കെ പറഞ്ഞത് പിന്നെ എന്തിനാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചത്? പണ്ടെങ്ങാണ്ട് ഒരു അറ്റാക്കൊക്കെ വന്ന മനുഷ്യനാണ് നമ്മൾ വേണേൽ പറയും. നമ്മുടെ ഭാഷയിൽ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചവിടെ, ഇപ്പോഴത്തെ ചില പത്രം അങ്ങനെയൊക്കെ അല്ലേ, കുഴഞ്ഞു വീണ് മരിച്ചു, അറ്റാക്ക് വന്ന് മരിച്ചു. എന്താ സംഭവം? ആര് കാരണമെന്താ? പ്രിയപ്പെട്ടവർ, നമുക്കറിയാം വിശ്വസ്തതയുടെ മേഖലയിൽ നമുക്കുണ്ടാകുന്ന പരാജയങ്ങളൊക്കെ മരണകാരണമാകും. തിരിച്ചറിയുക, ഒന്നുകിൽ ശാരീരിക മരണമല്ല, നമുക്ക് നമ്മുടെ ചൈതന്യത്തിൽ നമ്മുടെ വിശുദ്ധിയിലൊക്കെ ചില മരണങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ട് 100% നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കുക. നമ്മൾ പുണ്യത്തിൻ്റെ മേഖലകളിൽ ആത്മീയ മേഖലയിലൊക്കെ വ്യാപരിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ട് കുടുംബവും അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ പറയും, ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്, ധ്യാനത്തിന് പോവുകയാണെന്ന് പറഞ്ഞ് പോവരുത്. കാരണം തമ്പുരാൻ കണക്ക് ചോദിക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാനല്ല, അല്ലെ നമുക്ക് സംതൃപ്തി കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാനല്ല പ്രിയപ്പെട്ടവർ. നമുക്ക് നമ്മുടെ ജീവിതത്തോട് കാണിക്കേണ്ട വിശ്വസ്തത, നമ്മുടെ ദൗത്യത്തോട് കാണിക്കേണ്ട വിശ്വസ്തത, അതിനൊന്നും ഒരിക്കലും കുറവ് വരാതിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ ദൈവം കണക്ക് ചോദിക്കുമ്പോൾ, ദൈവത്തിന് മുമ്പ് നിർത്തപ്പെടുമ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറ്റബോധത്തോടു കൂടിയായിരിക്കും നമ്മൾ നിൽക്കുക. അതുകൊണ്ട് നിങ്ങളെയും എന്നെയൊക്കെ ഏൽപ്പിച്ച ഒരുപാട് ദൗത്യങ്ങളുണ്ട്. നമ്മളൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് നിറവേറ്റേണ്ട ദൗത്യങ്ങൾ, നിറവേറ്റേണ്ട ദൗത്യങ്ങളുടെ മുമ്പിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട നമുക്ക്. നമുക്ക് വിശ്വസ്തരായ ഭൃത്യരായി ജീവിക്കാം. കർത്താവ് താരതിൻ്റെ കഥ പറഞ്ഞപ്പോൾ, വിശ്വസ്തനായ ഭൃത്യ നിന്നെ ഞാൻ വലിയ കാര്യങ്ങളെ ഏൽപ്പിച്ചു തരുമെന്ന് പറഞ്ഞില്ലേ? നമ്മളെ വലിയ വലിയ കാര്യങ്ങൾ ദൈവം ഏൽപ്പിക്കണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വിശ്വസ്തയോടെ നിറവേറ്റാനാവട്ടെ. ഉഷസ്സിൽ ജീവ തുടിപ്പിനാൽ ഇമ്പമായി ഭരണിയാകെ ആബാ പിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഇതാ ഞാൻ വരുന്നു അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ എന്ന് പറഞ്ഞ് ത്യാഗവും സഹനവും മരണവും പോലും ഏറ്റെടുത്ത് എല്ലാം നിറവേറ്റ ഈശോ തമ്പുരാനെ.
നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യത്തോടും വിശ്വസ്തത പുലർത്താൻ. നീ എല്ലാത്തിലും വിശ്വസ്തനായിരുന്നു എന്ന് സുവിശേഷം ഞങ്ങളോട് പറയുന്നത് പോലെ, വചനം പറയുന്നത് പോലെ, ഞങ്ങളും നിൻ്റെ വിശ്വസ്തതയുടെ പാഠം ഏറ്റെടുത്ത് അത് ജീവിതത്തിൽ അനുവർത്തിക്കാൻ ആവശ്യമുള്ള കൃപയും വരവും വെളിച്ചവും ഞങ്ങളുടെ മനസ്സിലേക്ക് അയച്ചു തന്ന് ഞങ്ങളെ സഹായിക്കണം. ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുഹിതം പോലെ ഭവിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് ജീവിതം സമർപ്പിച്ച അമ്മയുടെ മാറ്റസ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ദൗത്യവും വിശ്വസ്തതയോടെ ചെയ്യാൻ ഞങ്ങളെയും ഞങ്ങളുടെ ഒപ്പമുള്ളവരെയും ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ളവരെയും സമൂഹത്തിലുള്ളവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അതിനു വേണ്ട കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മ മാലാഖമാരെ ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. ജീവിത ദൗത്യത്തിന് മുമ്പിൽ ജീവിതം സമർപ്പിച്ചൊരു വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ ഈ പ്രാർത്ഥന നമുക്ക് സഭയോട് ചേർത്ത് വയ്ക്കാം. എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ പരിശുദ്ധ മാർപ്പാപ്പായോടൊക്കെ ചേർന്ന് സഭയിൽ ഓരോരോ ദൗത്യം ഏറ്റെടുത്ത് ജീവിക്കുന്ന പരിശുദ്ധ മാർപ്പാപ്പായോടും മെത്രാൻ സംഘത്തോടും വൈദിക സമൂഹത്തിനും സന്യസ്തരോടും അത്മായ പ്രേക്ഷിതരും പ്രത്യേകിച്ച് മരിയൻ കൂടാരങ്ങളിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങളെല്ലാം അത് കൃത്യതയോടെ ചെയ്യാൻ ദൈവം എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. അതിനു വേണ്ട കൃപാവരം പിതാവായ ദൈവം നമ്മളിലേക്ക് വർഷിക്കട്ടെ. എല്ലാം നിറവേറി എന്ന് പറഞ്ഞ കർത്താവായ ഈശോ മിശിഹ നമുക്ക് മാതൃകയും ശക്തിയുമായിരിക്കട്ടെ. ദൈവഹിതം നിറവേറ്റാൻ നമ്മളെ ശക്തിപ്പെടുന്ന പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് അതിനാവശ്യമുള്ള കൃപാവരങ്ങൾ അനുഗ്രഹം നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്കിവിടെ ചേർത്ത് വയ്ക്കാം. ലോകത്തിലെമ്പാടുമുള്ള എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനാ സഹായം അർഹിക്കുകയോ ചോദിക്കുകയോ ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, കുടുംബങ്ങളിലുള്ളവരെ, നമ്മുടെ പ്രത്യേകമായ നിയോഗങ്ങളൊക്കെ നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവമേ നിൻ്റെ അനുഗ്രഹവും ആശീർവാദവും തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കാം. കനിവേറും സ്നേഹം പിതാവേ, നിൻ തിരുസന്നിധി തേടി ഞാൻ വരുന്നു. കനിവേറും സ്നേഹം പിതാവേ, നിൻ തിരുസന്നിധി ൊളിച്ചു സോദര
നൽകപ്പെട്ടിരിക്കുന്ന പൗരോഹിത്വത്തിൻ്റെ കൃപയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും നൽകി ഈ ദിവസം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മരിയം കൂടാരങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ജപമാലെങ്കിലും ഈ ശുശ്രൂഷയുടെ വിജയത്തിനു വേണ്ടി അനുഗ്രഹത്തിനു വേണ്ടി നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണമേ. നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും നൊവേനകൾ ചൊല്ലുമ്പോഴുമൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ശുശ്രൂഷ ഇതിൽ പങ്കുചേരുന്നവരെയും ചേർത്ത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.